അപ്പൊ ഗൈസ് എല്ലാം സ്വാഗതം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു കിടുക്കം പോലെ തന്നെ ഇവരുടെ റിപ്ലൈക്ക് വന്നിട്ടുണ്ടായിരുന്നു. അതായത് ഒരു ഡയമണ്ട് നമ്മുടെ ഒരു ബി എസ് ടി എസിന്റെ ബണ്ടിലും അതേപോലെ ഉണ്ടല്ലോ ഒരു എലൈർ പാസ് കിട്ടും എന്ന് കിടുക്കം പോലത്തെ ഇവന്റ് ആണ്. എന്തായാലും ഗൈസ് ഞാൻ ഇത് ഓപ്പൺ ആക്കി നോക്കിയിട്ടില്ല. എന്തായാലും ഓപ്പൺ ആക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞു തരാം. അതായത് നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത മച്ചന്മാരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പവർ കാണിക്കുക. ഇൻ കേസ് നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മടി ഉണ്ടെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കുക, ഈ ഒരു വീഡിയോ കാണുന്നതിലൂടെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് 3 റിഡീം കോഡ് കിട്ടുന്നതായിരിക്കും. അത് 3 പേർക്ക് സോയാ ഇത് കേട്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക, ഒരു ലൈക്ക് കൊടുത്ത് പവർ കാണിക്കുക. എന്തായാലും ഗൈസ് നമുക്ക് ആ ഒരു സ്പിൻ ഡൗ ഇല്ലെങ്കിൽ നമുക്ക് ആ ഒരു ഇവന്റ് ഓപ്പൺ ആക്കി നോക്കാം. ഓപ്പൺ ആക്കുമ്പോൾ എന്താ ഗൈസ് നമ്മൾ കാലം കാലമായിട്ട് കണ്ടുകൊണ്ടിരുന്ന ലക്കി വീൽ ഉണ്ടല്ലോ, അതായത് ഫ്രീ ആയിട്ട് ഇങ്ങനെ സ്പിൻ ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ഓപ്ഷനിലേക്ക് ഒരു 50% ആണെങ്കിൽ 50% ഈ കൂടുതൽ കാണുന്ന ഇപ്പോൾ നോക്കുവാണെങ്കിൽ ഉണ്ടല്ലോ ഒരു 100 ഡയമണ്ടിന്റെ സാധനമാണെങ്കിൽ ഇപ്പോൾ 50% കിട്ടുവാണെങ്കിൽ അന്നേരം 50%, അതായത് 50 ഡയമണ്ട് നമുക്ക് ആ സാധനം മേടിക്കാൻ വേണ്ടി പറ്റും. അതേപോലെ ഗൈസ് ഒരു ഡയമണ്ട് ഇരിക്കുവാണെങ്കിൽ ഈ റൈറ്റ് സൈഡിൽ കാണുന്ന എല്ലാ സാധനങ്ങൾക്കും ഉണ്ടല്ലോ, ഒരു ഡയമണ്ട് മാത്രമേ ഉണ്ടാകത്തുള്ളൂ. ഏതൊക്കെ പ്രതീക്ഷിക്കാം. ഇതിനകത്ത് ഞാൻ നോക്കിയത് നമ്മുടെ എലൈറ്റ് പാസ് ആണ്. ഓൾ ടൈം ഓവറോൾ നോക്കുന്ന സമയത്ത് ഇതിനകത്തും ആ ഒരു എലൈറ്റ് പാസ് കാണുന്നില്ല ഗൈസ്. ചതി കാട്ട് ചതി ഗൈസ്. ഓക്കെ, ഏതായാലും അതിനകത്ത് ആ ഒരു ബി ടി എസിന്റെ ഒരു ക്രിസ്റ്റൽ കിടപ്പുണ്ട്. 999 രൂപയാണ് ഈ ഒരു ആൻമിൻ നമ്മുടെ ആ ഒരു സ്റ്റോറിൽ കിടക്കുന്നത്. അതൊരു 50% എടുത്ത് നൈസർ എന്നാണ് ഒരു 400 something ഡയമണ്ട് കിട്ടുവാണെങ്കിൽ വളരെ സന്തോഷം. ഇൻ കേസ് അത് ഒരു ഡയമണ്ട് കിട്ടിയാൽ അത്രയും പോറായിരിക്കും. ഓക്കെ, ഏതായാലും ഗൈസ് ഒന്നും നോക്കുന്നില്ല. ഫസ്റ്റ് ഒന്ന് റീഫ്രഷ് അടിക്കുവാണെങ്കിൽ എനിക്ക് ഈ ക്രിസ്റ്റൽ മാഞ്ഞു പോകുന്ന ചെറിയൊരു പേടിയുണ്ട്. അതുകൊണ്ട് മാത്രം നമ്മൾ ഫസ്റ്റ് ട്രൈക്ക് മാത്രം നമ്മൾ ആ ഒരു റീഫ്രഷ് അടിക്കുന്നില്ല. നമ്മൾ ആ ക്രിസ്റ്റൽ എടുത്തതിന് ശേഷം നമുക്ക് ആ ഒരു റീഫ്രഷ് ഒന്നുകൂടെ അടിക്കാം. ഓക്കെ, ഏതായാലും ഫസ്റ്റ് ട്രൈ നമുക്ക് ഫ്രീ ആണ്. ഫ്രീ ആയിട്ട് നമുക്ക് ഏതെങ്കിലും ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. നമുക്ക് നോക്കാം ഗൈസ് ഏതാണ് കിട്ടുന്നത്. ഒരു ഡയമണ്ടിൽ നമുക്ക് സാധനം 80% ഓഫോ, വേറെ ലെവൽ കേസ്. ഒക്കെ ഫസ്റ്റ് ടൈത്താണ് നമുക്ക് 80% ഓഫ് കിട്ടി. എനിക്ക് റിസ്ക് എടുക്കാൻ ഒട്ടും താല്പര്യമില്ല. സോ ഫസ്റ്റ് ടൈം തന്നെ നമുക്ക് ആ ഒരു ക്രിസ്റ്റൽ ആക്കി മേടിച്ചേക്കാം. അതാണ് ഞാൻ വിചാരിക്കുന്നത്. അധികം ഡയമണ്ട് ഒന്നും മുടക്കില്ലാതെ നമുക്ക് ആ ഒരു ക്രിസ്റ്റൽ ഫസ്റ്റ് തന്നെ മേടിച്ച് ആ ഒരു ക്രിസ്റ്റൽ നമ്മൾ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു കേസ്. എനിക്ക് എന്തായാലും ആ ഒരു ക്രിസ്റ്റലിനകത്ത് നിന്ന് ബി ടി എസിന്റെ ബട്ടിലാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട ബട്ടൽ ഏതാ നിങ്ങൾക്ക് അറിയായിരിക്കും. അതായത് നമ്മുടെ ആ ഒരു റോസ് കളർ വേറെ ലെവൽ, കുക്കി സാധനം വേറെ ലെവൽ. അതെനിക്ക് വേണമെന്നാണ് ആഗ്രഹം. നമ്മുടെ ലൈവ് കാണുന്ന ആൾക്കാർക്കാണ് അറിയാം. മികേസ് ലൈവ് കാണാത്ത ആൾക്കാരാണെങ്കിൽ ഡെയിലി നമ്മുടെ ലൈവ് ചെക്ക് ചെയ്യുക. ബോയേക്കകത്ത് ലൈവ് ഉണ്ട്. മീ ഗേമർ എന്നാണ് പേര്. ജോയിൻ ചെയ്ത് പവർ കാണി. ഓക്കെ, എന്തായാലും ഗൈസ് 100 something ഐ മീൻ 200 ഡയമണ്ട് നമുക്ക് ആ ഒരു ക്രിസ്റ്റൽ വളരെ സന്തോഷം. ഇനി നമുക്ക് ആ ഒരു റീഫ്രഷ് അടിച്ച് നോക്കാം. അതായത് എന്താണ് കിട്ടുന്നത് നമുക്ക് നോക്കാമല്ലോ. ഓക്കെ, ഭാഗ്യം ഗൈസ് ആദ്യം റീഫ്രഷ് അടിക്കാത്തത്. അടിച്ചാൽ ക്രിസ്റ്റൽ ഏതെങ്കിലും ഒരു ബൂട്ടി പോയതായിരുന്നു. ഓക്കെ, അടുത്ത് നമുക്ക് ഫ്രീ ആയിട്ട് ഒന്നും സ്പിൻ ചെയ്ത് നോക്കിയിട്ട് ഒരു ഡയമണ്ട് കിട്ടുന്നുണ്ടോ എന്ന് മാത്രം നമ്മൾ നോക്കുന്നുള്ളൂ. ജസ്റ്റ് വലിയ കാര്യമൊന്നുമില്ല. ഓക്കെ, ഞാനെന്തായാലും കൂടുതലായിട്ട് ഒന്നും മേടിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നില്ല. എന്തിനാണ് വെറുതെ. ഓക്കെ, നമുക്ക് വേണ്ട സാറ് നമുക്ക് ഒരു ക്രിസ്റ്റൽ ഇട്ടുണ്ടായിരുന്നു വേറെ ലെവൽ. അല്ലെങ്കിൽ ഗൈസ് ഇതുവരെ നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത മച്ചന്മാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യ്. ഓക്കെ, ഇതെന്താ സംഭവം ഇത് ഗൈസ്? പുതിയ ഇവന്റ്. ഓക്കെ ഗൈസ്, നമ്മൾ ഇന്നലെ നൈറ്റ് ടോപ്പ് അപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു നമ്മളെ ക്ലെയിം ചെയ്തേക്കാം. അതായത് ആ ഒരു ടോപ്പിന്റെ ഒരു സർഫസ് ബോർഡും പിന്നെ എന്റെ പൊന്നുള്ളിയോ സ്കാർഫൊക്കെ എപ്പോഴാ വന്നേ. ഓക്കെ, വാട്ടവർ, ഞാൻ ഇവന്റ് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി ഇന്നലെ നൈറ്റ് 12 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഞാൻ ടോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അത് കിട്ടിയിട്ടുണ്ട്. ഇതെന്താ വീക്കെൻഡ് പ്ലേ ടൈം, എന്താ പുതിയ ഇവന്റ് വന്നാണ്. സോ എന്താണ് ഗൈസ് ഈ ഇവന്റ് ഒന്ന് തുറന്നു പോലെ നോക്കിയിട്ടുണ്ടായിരുന്നില്ല. ഡയറക്ട്ലി ഗെയിമിലേക്ക് ചാടി പഠിച്ച് കയറുവാണ് ചെയ്തത്. സോ യാ, നമുക്ക് നോക്കാം. ഓക്കെ, നമുക്ക് ആ ഒരു ബി ടി എസിന്റെ ക്രിസ്റ്റൽ വേറെ എന്തോ ഐറ്റം വന്നിട്ടുണ്ടല്ലോ. ഇതൊക്കെ എന്തുവാടേ, ഇതൊന്നേ കണ്ടിട്ട്. ഓക്കെ, ഇതൊക്കെ ഓക്കെ, എല്ലാം ക്ലെയിം അങ്ങ് അടിച്ച് വെച്ചേക്കാം. ഇൻ കേസ് എന്തെങ്കിലും ഫ്രീ ആയിട്ട് നടക്കട്ടെ. ഓക്കെ, വാട്ട് അവർ ഗെയ്സ്, നമുക്ക് എന്തായാലും ഓക്കെ, നമുക്ക് എന്തായാലും ആ ഒരു ബി ടി എസിന്റെ ആ ഒരു ഇവന്റ് അങ്ങ് ഒരെണ്ണം സ്പിൻ ചെയ്തേക്കാം. വേറെ ലെവലായിരിക്കും. എനിക്ക് വയ്യ, ഇപ്രാവശ്യം ആ റോസ് സാധനം കിട്ടിയിരുന്നെങ്കിൽ വേറെ ലെവൽ പവർ ആയിരുന്നു. ഞാൻ റോസ് ഒന്ന് ഞാൻ കാണിച്ചിട്ട് ഏതാണ്. ഓക്കെ, ഏതാറോ ഏ, അതെന്ത് ഇവന്റ് ഹാസിൻ പിരിക്കാൻ ഇവന്റ് സോ വത്ത, ഇതെന്തോന്നറേ ഇക എടാ വലിയ കാര്യത്തിൽ ബി ടി എസ് ക്രിസ്റ്റൽ ഒക്കെ എടുത്തിട്ട് ഇതിപ്പോ ഒരുമാതിരി എടേ എന്തോന്നത് തേങ്ങ ഏ ഇത് തന്നെയല്ലേ, അത് ഇത് തന്നെയാണല്ലോ. ഇതൊക്കെ എന്തോ ലോഗിൻ ചെയ്യാനൊക്കെ പറഞ്ഞിട്ടുള്ള സാധനം. ഓക്കെ, സമ്മതിച്ചു. എടാ ഇതെങ്ങനെ ക്ലെയിം ആക്കുക ദൈവമേ. ഗൈസ് ആ ഇവന്റ് നോക്കുന്ന സമയത്ത് നമുക്ക് അല്ലെങ്കിൽ കയറാൻ വരുന്നില്ല. തേങ്ങ ഈ കോസ്റ്റ്യൂമിലേക്ക് ഇവന്റെ ആസിൻ പിരിക്കാണെന്നോ ഇവന്റ് സോ എടാ ക്രിസ്റ്റൽ ഇപ്പോ അല്ലേടെ കിട്ടിയേ. നമുക്ക് ഹാങ് ഔട്ട് ചെയ്തല്ലോ പോയി നോക്കാം. നമുക്ക് ഏതെങ്കിലും വേറെ ഏതെങ്കിലും രീതിയിൽ അതിനകത്തേക്ക് എത്തുമോ നമുക്ക് ട്രൈ ചെയ്തു. ആ ഇതാണോ ഇത് ഡീറ്റെയിൽ? നമുക്ക് ബോയേടെയാണ് ഗൈസ്. ബോയേക്കകത്ത് ഇവന്റ് നടക്കുന്നുണ്ടേ, ലൈവ് കാണാൻ കിട്ടും. അതവിടെ ഇരിക്കട്ടെ. വേറെ ഏത് രീതിയിൽ നമുക്ക് ആ ഒരു ബണ്ടിലേക്ക് എത്താൻ കഴിയും കഴിയും ഗൈസ്? വേറെ ഏതെങ്കിലും വഴിയുണ്ടോ ആ ഒരു ഇവന്റിലേക്ക് എത്താൻ? ആ ഇവന്റ് കഴിഞ്ഞു പോയതൊക്കെ കാണി. സ്റ്റോറിൽ പോയിട്ട് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. വെയിറ്റ്, ആ സ്റ്റോറിനകത്ത് മിക്കവാറും മറ്റേ ആ ഒരു ഇതൊന്നല്ല, ഇതൊന്നും അല്ല, ഇത് തന്നെ ബി ടി എസ് ക്രിസ്റ്റൽ ഇത് തന്നെ. യെസ്, ഏ ഇത് കിട്ടിയതല്ലേ എടാ. ഇത് ഇതല്ല ഞാൻ ഉദ്ദേശിച്ചതല്ല ആ ഇവന്റ്. ആ ഇത് തന്നെ എക്സ്ചേഞ്ച് നൗ ഗൈസ്. അപ്പൊ നമ്മൾ ആ
എടാ എനിക്ക് ഇവന്റ് കംപ്ലീറ്റ് ആയിരുന്ന കാണിക്കണം തേങ്ങ ഗൈസ് നിങ്ങൾക്കും ഇങ്ങനെയാണ് കാണിക്കണം ടൈമൊക്കെ കഴിഞ്ഞായിരുന്നു പിന്നെ എന്തിനാ ഈ തേങ്ങ തലയന്മാര് പുതിയ ഇവന്റിനകത്ത് പറ്റി ബി ടി എസ് കുസ്റ്റഡി ഇന്നുകൊണ്ട് വെച്ചത് ദൈവമേ ഡയമണ്ട് ഉടക്കി സാധനം എടുത്ത് എനിക്ക് എന്റെ റോസ് സാധനം പാടി ഇവിടെ കാണാം ഇത് ക്ലിക്ക് ചെയ്ത് നോക്കാം അതുമല്ലേ എന്റെ പൊന്നളെ ഗൈസ് അടിച്ചുപോയി തേങ്ങ ഗൈസ് നിങ്ങൾക്ക് ഇങ്ങനെയാണ് കാണിക്കുന്നതെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക ഇത് അധികം വൈകാതെ തിരിച്ചു വരും ഞാൻ വിശ്വസിക്കുന്നു ഇൻ കേസ് വന്നില്ലെങ്കിൽ എന്റെ ഡയമണ്ട് പോയി ഇനി ഞാൻ എന്തായാലും ഉള്ള ഡയമണ്ട് ഐ മീൻ ഈ ഒരു ആ റോസ് ബണ്ണിൽ എടുക്കാൻ വേണ്ടി മാത്രം ഞാൻ കുറച്ച് ഡയമണ്ട് ടോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ ആ ടോപ്പ് ചെയ്തിട്ട് ഈ ഒരു ഇവന്റ് എടുത്തായിരുന്നു എന്താ നമ്മുടെ ഈ ഒരു ബി ടി എസ് ക്രിസ്റ്റൽ ഇവിടുത്തെ 990 ഡയമണ്ട് മേടിക്കാൻ വേണ്ടി കൂടി ഇരിക്കുമായിരുന്നു ഗൈസ് അടപടര മൂഞ്ചി വാട്ട് എവർ ഗൈസ് മൂഞ്ചി അടഞ്ഞിട്ടുണ്ട് എന്തായാലും ഗൈസ് നമ്മൾ ഈ ഒരു ഇവന്റ് തിരിച്ചു വരുന്ന പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ ഈ ഒരു വീഡിയോ നിർത്തുവാണ് ഇത് ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടോ സത്യമായി എക്സ്പെക്ട് ചെയ്തിട്ടില്ല ആ ഒരു ഇവന്റ് കഴിഞ്ഞത് തേങ്ങ എന്നാ മൈര